തൊഴിൽ നിയമനം ലഭിക്കാതെ കായിക താരങ്ങൾ വീണ്ടും സമരരംഗത്താണ്. ഒന്നര വർഷം മുമ്പ് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് താരങ്ങൾ പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. 2010-14 കാലയളവിൽ സ്പോർട്സ് കോട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട 41 കായിക താരങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും അനിശ്ചിതകാല സമരം തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറിയിറങ്ങി മടുത്തെന്നും തൊഴിൽ ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും കായിക താരങ്ങൾ 24നോട് പറഞ്ഞു. വർഷങ്ങൾ നീണ്ട കഠിന പരിശീലനത്തിനൊടുവിൽ കേരളത്തിനായി ദേശീയ മെഡലുകൾ നേടിയ കായിക താരങ്ങളാണ് എൻ്റെ പിന്നിലുള്ളത്. സെക്രട്ടേറിയറ്റ് മുന്നിലാണവർ, സമരത്തിലാണ്. അവരെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2010-14 ഇടയ്ക്ക് സ്പോർട്സ് കോട്ടയിൽ പട്ടികയിൽ വന്ന 249 കായിക താരങ്ങളുണ്ടായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരും പിന്നീട് വന്ന സർക്കാരുകളുമാണ് അതിൽ 208 പേരുടെ നിയമനം നടത്തിയത്. ബാക്കി 41 കായിക താരങ്ങളുടെ നിയമനം അപ്പോഴും വൈകി. 2 വർഷം മുമ്പ് കായികമന്ത്രി അബ്ദുറഹ്മാൻ നൽകിയ ഉറപ്പ് 45 ദിവസങ്ങൾക്കകം അവർക്ക് തൊഴിൽ നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഉറപ്പ് നൽകി 2 വർഷം കഴിഞ്ഞിട്ടും അത് പാലിക്കപ്പെട്ടില്ല. അവർ തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലും മഴയും കൊണ്ടും മുട്ടിലിഴഞ്ഞുമൊക്കെ കായിക താരങ്ങൾ നടത്തിയ സമരത്തിനൊടുവിലായിരുന്നു സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതും 2010-14 ലിസ്റ്റിലുണ്ടായിരുന്ന 24 പേർക്ക് നിയമനം നൽകിയതും. 249 പേരുടെ പട്ടികയിൽ പിന്നെ ജോലി ലഭിക്കാനുണ്ടായിരുന്നത് 41 പേർക്ക്. സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി 45 ദിവസത്തിനുള്ളിൽ ഇവരുടെ വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഇവർക്ക് നിയമനം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നുമായിരുന്നു കായിക മന്ത്രിയുടെ ഉറപ്പ്. തുടർന്ന് കായിക താരങ്ങൾ സമരം അവസാനിപ്പിച്ചു. വർഷം 2 ആകുന്നു. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നൽകിയ ഉറപ്പ് പാഴ്വാക്കായി. അർഹതപ്പെട്ട ജോലിക്കായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ കായിക താരങ്ങളുടെ സമരത്തിന്റെ തനിയാവർത്തനം. പലർക്കും പ്രായം കഴിയാറായി. സൈക്ലിംഗിൽ ദേശീയ മെഡൽ നേടിയ സുമി ടൈറ്റസിന് കൈക്കുഞ്ഞുമായി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ്. എന്റെ മോൻ ഫീഡ് ചെയ്യുന്ന കുഞ്ഞാ, അപ്പം അവനെയും കൊണ്ടുവരെ വരേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. വേറെ ഒരു വഴിയില്ല, കുഞ്ഞിനെ വേറെ ഒരാടത്തും കൊടുത്തിട്ട് വരാൻ പറ്റില്ല. കാരണം ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുഞ്ഞിനെ എനിക്ക് വേറെ ആടത്തും ലഭിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. തിരുവനന്തപുരം കരിമം സ്വദേശി വിഷ്ണു ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നു. സാഹചര്യം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിപ്പോ സൊമാറ്റോയിൽ ഓൺലൈൻ ഡെലിവറിയാണ്. അപ്പൊ ഈ ജോലി പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷത്തിലേറെയായി. കഴിഞ്ഞ 1.5-2 വർഷമായി ഇവർ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങുകയാണ്. ഓരോ മുടന്തൻ ന്യായങ്ങൾ നിരത്തി തങ്ങളെ അവഗണിക്കുകയാണ് സർക്കാരെന്ന് ഇവരിപ്പോൾ തിരിച്ചറിയുന്നു. കായികമന്ത്രിയായിട്ടുള്ള ഒരു ചർച്ചയിൽ ആ മന്ത്രി ഞങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ നിയമന നടപടി എന്ന് പറഞ്ഞിട്ട് അത് കേട്ട് വിശ്വസിച്ച് ഒരു ദിവസം ഇവിടുന്ന് എഴുന്നേറ്റ് പോയ കായിക താരങ്ങളാണ് ഞങ്ങൾ. 41 പേർക്ക് നിയമനം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുക. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്നു മരിച്ചാലും ശരി, ജോലിയില്ലാതെ ഇനി പിൻവാങ്ങില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കായിക താരങ്ങൾ. വീണ്ടും സമരത്തിലിറങ്ങുന്നതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി കായിക താരങ്ങൾ പുറത്തിറക്കിയ കുറിപ്പാണിത്. ആ കുറിപ്പിന് മുകളിൽ ഒരു വാചകമുണ്ട്, ഓരോ ഫയലും ഓരോ ജീവിതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകമാണിത്. ഈ ഫയൽ, അതായത് ഈ കായിക താരങ്ങളുടെ ഫയൽ വിവിധ ടേബിളുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയതിൻ്റെ കണക്ക് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ മെയിൻ ഫയൽ 273 തവണയും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ 378 തവണയുമാണ് ടേബിളുകൾ കയറി ഇറങ്ങിയത്. ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ഇനി കായികമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രി കൂടി ഇടപെടേണ്ടതുണ്ട്. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് അവർ ഇത്രയും നാൾ കാത്തിരുന്നത്. വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു. കായിക താരങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ഇതിൻ്റെ ഒരു പേപ്പറാ, എന്തെങ്കിലും ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അഡ്വൈസ് മാമ കിട്ടിയ ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് എണീക്കുള്ളൂ. അതിന് ഇവിടുന്ന് ചത്ത് ഇവിടുന്ന് മരിച്ചാലും. എൻ്റെ സാഹചര്യം കുറച്ച് മോശമാണ്. ഞാനിപ്പോൾ പോത്തിനെ നോക്കിയിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. എൻ്റെ കൂടെയുള്ള എല്ലാവരും പലരും പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ 10-15 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടുന്നതും. ഞങ്ങൾ
പ്രൈസ് വരുന്നതൊക്കെ മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് നമ്മൾ 45 ദിവസത്തിനുള്ളിൽ നിയമന നടപടി പൂർത്തിയാക്കുന്ന ഉറപ്പിന്മേലാണ് നമ്മൾ അന്ന് സമരം അവസാനിപ്പിച്ചു വിടുന്ന മടങ്ങിയത്. അതിനുശേഷം 2 വർഷമായിട്ടും ഇതുവരെയായിട്ട് ആ നിയമനം ഞങ്ങൾ കിട്ടിയിട്ടില്ല. ഇനി നിയമന ഉത്തരവ് കിട്ടുന്നവരെ അനിശ്ചിതകാല സമരമായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ആവുന്ന കാലത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മെഡലും മേടിച്ച് അന്നേരം അഭിനന്ദനമുണ്ട്, സ്വീകരണമുണ്ട്, എല്ലാമുണ്ട്. ജോലിയുടെ സമയം വന്നപ്പോൾ ഒന്നുമില്ല. എത്ര നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു നാഷണൽ ലെവലിൽ എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അത്രയും നാൾ കഷ്ടപ്പെട്ട് മെഡൽ മേടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ? ഒരു 8-അംഗ സമിതിനെ കൊണ്ട് നമ്മളെ ഫയലും കാര്യങ്ങളെല്ലാം നോക്കി അവരെല്ലാം ഓക്കെ പറഞ്ഞൊരു ഫയലാണ്. എല്ലാം അപ്രൂവ് ആയിട്ടും നമുക്ക് ഇതുവരെ ജോലി കിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പലരും ഇവിടെ നിൽക്കുന്നത്. കായിക മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണെങ്കിലും എവിടെ ബന്ധപ്പെടുമ്പോഴാണെങ്കിലും നാളെ തരാം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം കാര്യങ്ങൾ ശരിയാക്കി തരാം, ഇത്ര ദിവസം ശരിയാക്കി തരാം എന്ന് പറയുന്നതൊന്നല്ലാതെ നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല അവർ. ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് എണീക്കുന്നുള്ളൂ. ഞങ്ങൾ സെക്രട്ടറിയേറ്റ് കയറി ഇറങ്ങി മടുത്തു. അപ്പോൾ ഇനി എന്തായാലും ജോലി വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുള്ളൂ.